നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും റഷ്യ യുക്രൈൻ യുദ്ധം വാർത്തകളിൽ ഇടം നേടുകയാണ്. യുക്രൈൻ സൈന്യം ഇപ്പോൾ റഷ്യയിൽ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നതോടുകൂടിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും ചർച്ചകളിൽ ഇടം നേടുന്നത്. റഷ്യൻ സൈന്യത്തിലെ മുതിർന്ന ഒരു ജനറലും 500 ഉത്തര കൊറിയൻ സൈനികരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. റഷ്യയെ യുദ്ധത്തിൽ സഹായിക്കാൻ ഉത്തര കൊറിയ അയച്ച സൈനികരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിൽ ഉക്രൈനെതിരെ ഉത്തര കൊറിയ യുദ്ധം ചെയ്യുവാനായിട്ട് ഇത്തരത്തിൽ വലിയ തോതിൽ സൈനികരെ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആക്രമണം നടന്നത്. റഷ്യൻ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ വലേറി സോളോചക് ആണ് കൊല്ലപ്പെട്ടത്. കൂടാതെ റഷ്യയുടെ 18 സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ ഒരു ജനറലിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ യുക്രൈൻ ഇതാദ്യമായിട്ടാണ് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിക്കുന്നത്. ആക്രമണത്തിൽ ഒരു കമാൻഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സൈനിക സംവിധാനങ്ങൾ തകർന്നതായും റഷ്യയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും പറയപ്പെടുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിശദീകരണവും ഇനിയും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും അങ്ങേയറ്റം തിരിച്ചടിയാണ്. റഷ്യയിലെ കുത്സ്ക് മേഖലയിലെ ഒരു ഭൂഗർഭ സൈനിക കേന്ദ്രത്തിന് നേർക്കാണ് യുക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ചത്. മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യുക്രൈന്റെ ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ റഷ്യ കനത്ത തിരിച്ചടി നൽകിയതായി അവകാശപ്പെട്ടിരുന്നു. ഡിനിപ്രോ മേഖലയിൽ തങ്ങൾ ഹൈപ്പർ സോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് റഷ്യൻ സൈന്യം വ്യക്തമാക്കിയത്. വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്നും റഷ്യ താക്കീത് നൽകിയതും ഈ സാഹചര്യത്തിലാണ്. ഏതായാലും നാറ്റോ രാജ്യങ്ങൾക്കെതിരെ റഷ്യ യുദ്ധത്തിന് പുറപ്പെടുകയാണെന്നാണ് സൂചന. റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം പുടിൻ കൈകൊണ്ടതും ഇതിനെ തുടർന്നാണ്. റഷ്യയുടെ തെക്ക് കിഴക്കും പ്രവിശ്യകളിലുള്ള സൈനികരാണ് യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് സൂചന. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഡിഫൻസ് കോർപ്സ് എന്ന സംഘടനയാണ് 500 ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. 10,000 ഉത്തര കൊറിയൻ സൈനികരാണ് റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. സൈബീരിയൻ അതിർത്തിയിലാണ് ഇവർ ഭൂരിഭാഗവും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ റഷ്യയിലേക്ക് എത്തിയത്. ഉത്തര കൊറിയയുടെ ഈ നീക്കത്തിനെതിരെ നാറ്റോ സഖ്യകക്ഷികൾ പലരും രംഗത്ത് വന്നിരുന്നു. 2 ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് മാറുമെന്ന് പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ മിസൈലുകൾ അതീവ പ്രഹരശേഷിയുള്ളവയാണ്. GPS ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ മിസൈൽ ആക്രമണം നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം യുദ്ധം അവസാനിപ്പിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇവിടെ യുദ്ധം കൂടുതലായിട്ട് മുറുകുകയാണ്. Thank you.